പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കണ്ണൻ്റെ അമ്മ എന്ന കവിത ചൊല്ലി നോക്കിയോ? ടീച്ചർ തന്ന നോട്ട് എല്ലാവരും എഴുതി പൂർത്തിയാക്കിയോ? ഇന്ന് അമ്മയോടൊപ്പം എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ പൂമൊട്ട് എന്ന രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. സ്നേഹത്തിൻ്റെ മാലാഖയായി ആരോരുമില്ലാത്തവർക്കെല്ലാം അമ്മയായി മാറിയ മദർ തെരേസയുടെ കുട്ടിക്കാലത്തെയാണ് ഈ പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. 1910 ഓഗസ്റ്റ് 26 മദറിൻ്റെ ജനനം. ആഗ്നസ് എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര്. ഒരു സഹോദരനും സഹോദരിയുമായിരുന്നു ആഗ്നസിനുണ്ടായിരുന്നത്. 8 ആഗ്നസിന് അച്ഛനെ നഷ്ടമായി. അച്ഛൻ്റെ മരണമുണ്ടാക്കിയ ദുഃഖം മറികടക്കാൻ അവൾ അധിക സമയവും പള്ളിയിൽ ചിലവഴിക്കാൻ തുടങ്ങി. ആഗ്നസിന് നന്മയുടെയും ആത്മാർത്ഥതയുടെയും ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അമ്മയാണ്. 18 സന്യാസിനി സഭയിൽ ചേർന്നു. 1948 കൽക്കത്തയിലെ ചേരി പ്രദേശങ്ങളിലെത്തി. പിന്നീടുള്ള മദർ തെരേസയുടെ ജീവിതം കൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും ഒപ്പമായിരുന്നു. സന്യാസിനി സഭയിലെ സന്യാസിനിമാരുടെ വേഷമുപേക്ഷിച്ച മദർ തെരേസ നീലവരയുള്ള വെള്ള കോട്ടൺ സാരി വേഷമായി സ്വീകരിച്ചു. കൊൽക്കത്ത നഗരസഭയിലെ ഓട് വൃത്തിയാക്കുന്നവരുടെ വേഷമായിരുന്നു അത്. 1950 മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന പേരിൽ മദർ തെരേസയുടെ നേതൃത്വത്തിലുള്ള സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. മരണാസന്നരായവർക്ക് വേണ്ടി നിർമ്മൽ ഹൃദയ് എന്ന ഭവനും, കുട്ടികൾക്ക് വേണ്ടി ശിശുഭവനും, കുഷ്ഠരോഗികൾക്ക് വേണ്ടി ശാന്തിഭവനും ആരംഭിച്ചു. പത്മശ്രീ, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം, ഭാരതരത്നം തുടങ്ങി 100 പുരസ്കാരങ്ങൾ മദറിനെ തേടിയെത്തി. ലോകത്ത് ജീവിച്ചിരിക്കുന്ന വനിതകളിലും മരിച്ചുപോയ വനിതകളിലും ഏറ്റവും കൂടുതൽ അവാർഡുകളും ബഹുമതികളും നേടിയത് മദർ തെരേസയാണ്. 1997 സെപ്റ്റംബർ 5 മദർ തെരേസ മരണമടഞ്ഞു. നന്മയുടെ പ്രതിരൂപമായ ഈ മദർ തെരേസയുടെ കുട്ടിക്കാലമാണ് പൂമൊട്ട് എന്ന പാഠഭാഗത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ടീച്ചർ ഇനി പാഠഭാഗം വായിക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. പൂമൊട്ട്. അൽബേനിയയിലെ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയായിരുന്നു ആഗ്നസ്. നല്ല ഭംഗിയുള്ള കൊച്ചുമിടുക്കി. ഹോക്സ് എന്നായിരുന്നു അവളുടെ വിളിപ്പേര്. പൂമൊട്ട് എന്ന് അർത്ഥം. അവളുടെ മൂത്ത സഹോദരൻ ലാസർ. ഏജ് എന്നായിരുന്നു ചേച്ചിയുടെ പേര്. ലാസർ മധുരകൊതിയനായിരുന്നു. കേക്കും ജാമും ചോക്ലേറ്റുമായിരുന്നു അവൻ്റെ ഇഷ്ടഭക്ഷണം. അമ്മ വീട്ടിലില്ലാത്ത തക്കം നോക്കി ലാസറും ഏജും മധുര പലഹാരങ്ങൾ എടുത്തു തിന്നുമായിരുന്നു. എന്നാൽ ഇളയവളായ ഹോങ്സ് അവരുടെ കൂട്ടത്തിൽ ചേർന്നില്ല. അമ്മയറിയാതെ ആഹാരം എടുത്തു കഴിക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു അവളുടെ പക്ഷം. ആരും കാണുന്നില്ലെന്നു കരുതി ഒരിക്കലും തെറ്റു ചെയ്യരുത്. അമ്മയുടെ ഈ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. ഒരു ദിവസം സഹപാഠികളെയും ചില അധ്യാപകരെയും കളിയാക്കി ചിരിക്കുകയായിരുന്നു ചേട്ടനും ചേച്ചിയും. ഹോക്സും അതിൽ കൂട്ടുചേർന്നു. അടുത്ത മുറിയിലിരുന്ന് തുണിയിൽ ചിത്രങ്ങൾ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്ന അമ്മ അത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് വെളിച്ചമണഞ്ഞു. മുറിയിലാകെ ഇരുട്ടു പരന്നു. കുട്ടികൾ പരിഭ്രാന്തരായി. അവർ പുറത്തിറങ്ങി നോക്കി. തൊട്ടടുത്ത വീടുകളിലും തെരുവിലും നല്ല വെളിച്ചം. കുട്ടികൾ അമ്മയുടെ മുറിയിൽ ഓടിയെത്തി. അവിടെയും വെളിച്ചമുണ്ട്. അമ്മ ശാന്തമായി ശ്രദ്ധാപൂർവം ജോലി ചെയ്യുകയാണ്. അമ്മേ, ഞങ്ങളുടെ മുറിയിൽ മാത്രം വെളിച്ചമില്ല, ഹോങ്സ് പരാതിപ്പെട്ടു. ഉണ്ടാവില്ല, നിങ്ങളുടെ മുറിയിൽ എന്തിനാണ് വെളിച്ചം? കുട്ടികൾക്ക് ഒന്നും മനസ്സിലായില്ല. അമ്മ തുടർന്നു, നിങ്ങളവിടെ വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. കൂട്ടുകാരെയും ഗുരുനാഥരെയും പരിഹസിക്കുകയല്ലേ. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. കുട്ടികൾ പരസ്പരം നോക്കി. അവർക്ക് കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞുകൊടുത്ത നല്ല കാര്യങ്ങൾ കേട്ടു പഠിച്ച ഹോക്സ് ആരാണെന്നറിയണ്ടേ? അഗതികളുടെ അമ്മ എന്നറിയപ്പെട്ട മദർ തെരേസ.
അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്? അൽബേനിയ എന്ന സ്ഥലത്തായിരുന്നു ആഗ്നസ് എന്ന പെൺകുട്ടിയുടെ വീട്. നല്ല ഭംഗിയുള്ള ഒരു കൊച്ചുമിടുക്കിയായിരുന്നു ആര്? ആഗ്നസ്. ഹോക്സ് എന്നായിരുന്നു അവളെ വീട്ടിൽ വിളിച്ചിരുന്നത്. ഹോക്സിൻ്റെ അർത്ഥം എന്താണ്? പൂമൊട്ട് എന്നാണ് അർത്ഥം. ഹോക്സിൻ്റെ മൂത്ത സഹോദരൻ ലാസർ, മൂത്ത സഹോദരി ഏജ്. ലാസറും ഏജും കുസൃതികളായിരുന്നു. അമ്മയില്ലാത്ത സമയം നോക്കി അവർ കുസൃതി കാണിക്കും. പക്ഷെ ഹോക്സ് അതിലൊന്നും ചേരില്ല. ആരും കാണുന്നില്ല എന്ന് കരുതി തെറ്റു ചെയ്യരുത് എന്ന അമ്മയുടെ വാക്കുകൾ അവൾ എപ്പോഴും ഓർക്കും. ഒരു ദിവസം സഹപാഠികളെയും അധ്യാപകരെയും കളിയാക്കി ചിരിക്കുകയായിരുന്ന ലാസറും ഏജും ഹോക്സും അവരുടെ കൂടെ കൂടി. ഇതെല്ലാം കേട്ട് അമ്മ തൊട്ടടുത്ത മുറിയിൽ ഇരിപ്പുണ്ടായിരുന്നു. കുട്ടികളിരുന്ന മുറിയിലെ ലൈറ്റ് അമ്മ അവരറിയാതെ കെടുത്തി. മുറിയിൽ ഇരുട്ടു പരന്നപ്പോൾ കുട്ടികൾ ഭയന്നു. തൊട്ടടുത്ത മുറികളിലും അടുത്ത മുറിയിലും എല്ലാം വെളിച്ചമുണ്ട്. തങ്ങളിരുന്ന മുറിയിൽ മാത്രം വെളിച്ചമില്ല. അവർ അമ്മയുടെ അടുത്തെത്തി മുറിയിൽ വെളിച്ചമില്ലാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞു. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും എന്നായിരുന്നു അമ്മയുടെ മറുപടി. കുട്ടികളുടെ മുറിയിലെ വെളിച്ചം കെടുത്തിക്കൊണ്ട് ആ അമ്മ അവരെ പഠിപ്പിച്ചത് കുറ്റം പറയുന്നത് നന്നല്ല എന്ന വലിയ പാഠമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുതാത്ത ഒരു പാഠം. നിങ്ങൾക്ക് എല്ലാവർക്കും പാഠഭാഗം ഇഷ്ടമായോ? ഒരു വലിയ ജീവിത സന്ദേശമാണ് ഈ പാഠത്തിലൂടെ നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ കണ്ണൻ്റെ അമ്മ എന്ന പാഠത്തിൽ വാത്സല്യനിധിയായ അമ്മയാണ് കണ്ടതെങ്കിൽ, പൂമുട്ട് എന്ന ഈ പാഠത്തിലൂടെ നമ്മെ നന്മയുടെ നേർവഴിക്ക് നയിക്കുന്ന വഴികാട്ടിയായ അമ്മയെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചു നോക്കണം. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.